തിരുവിതാംകൂർ രാജഭരണകാലത്ത് പശ്ചിമഘട്ട മലനിരകളിൽ നിന്നും ഏലക്കായ വിളവെടുത്ത് കയറ്റി അയച്ചിരുന്നതായും ഇക്കാലഘട്ടത്തിൽ തന്നെ ഇടുക്കിയിൽ ഏലം കൃഷി ശാസ്ത്രീയമായി നടത്തിയിരുന്നതായും പറയപ്പെടുന്നുണ്ട് അതിനുശേഷം ഏലം കൃഷിയിൽ വലിയ മാറ്റമാണ് ഇടുക്കി ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത് നിരവധിയായ പുതിയ വെറൈറ്റികളും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇവയെല്ലാം ഏതൊക്കെയെന്നും എങ്ങനെ പരിചരിക്കണമെന്നും അറിയണമെങ്കിൽ ഇടുക്കി ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് യൂണിറ്റിലെ ഉദ്യോഗസ്ഥൻ കൂടിയായ ഷാജിയുടെ വീട്ടിലെത്തണം പതിമൂന്നിനം ഏലച്ചെടികൾ ഉള്ളതിൽ കൂടുതൽ വിളവ് നൽകുന്നത് നർലാനി കാണിപ്പറമ്പൻ എന്നിവയാണ് ഞാൻ സംരക്ഷിക്കുന്നത് ഉണ്ട് അതിൽ തന്നെ നാലോളം പിന്നെയുള്ളത് പാനിക്കുളങ്ങര തിരുതാളി കണിപ്പറമ്പൻ ഏലരാജൻ ഏലറാണി ഗ്രീൻ ഗോൾഡ് വഴുക വഴുക മൈസൂർ ഒറിജിനൽ നാടൻ പണ്ടത്തെ കാലത്തെ നാടൻ ഇത്ര ഐറ്റംസാണ് ഇപ്പോൾ ഞാൻ പരിപാലിക്കുന്നത് കുടിയേറ്റ കർഷകനായ പിതാവിനൊപ്പം ചെറുപ്പം മുതൽ കൃഷി ജോലിയിൽ സജീവമായിരുന്നു ഷാജി ജോലി കിട്ടിയതിനു ശേഷവും സാമ്പത്തിക പ്രതിസന്ധികളെ മറികടക്കാനാണ് കൃഷിയെ നെഞ്ചോട് ചേർത്തത് നിലവിൽ കുടുംബസ്വത്തായ രണ്ടേക്കർ സ്ഥലത്തിനൊപ്പം എട്ടേക്കർ പാട്ടത്തിനടുത്തും ഇദ്ദേഹം ഏലം കൃഷി നടത്തുന്നുണ്ട് മണ്ണിന്റെ ഘടനയറിഞ്ഞ് ജൈവരീതിയെ അടിസ്ഥാനമാക്കിയാണ് ഇദ്ദേഹത്തിന്റെ കൃഷി വ്യത്യസ്തമായ ചെടികൾ കാണുന്നതിനും പഠിക്കുന്നതിനുമായി നിരവധി കർഷകരും ഇവിടെ എത്താറുണ്ട് സി മലയാളം ന്യൂസ് ഇടുക്കി